വാട്സപ്പിനെ പോലും കടത്തിവെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ക്ലബ് ഹൗസിലെ ആ ക്ലബ് ഹൗസിനകത്ത് നടക്കുന്ന ചർച്ചകള് സുബ്ഹാനല്ലാഹ്, ചർച്ചകൾ ഒരു ഭാഗത്ത്, ഇഷ്കിന്റെ മജ്ലിസുകൾ മറുഭാഗത്ത്, അതൊന്നും കൂടാതെ നടക്കുന്ന ഒരുപാട് കോമാളിത്തരങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് 18-കാരി 19-കാരി കാമകന്മാർക്ക് മൊബൈൽ നമ്പർ കൈമാറുന്ന, ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി കൈമാറുന്ന, അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ മനസ്സ് വെക്കുന്ന, അത് പരസ്യമായി പറയുന്ന, അതിന് പരസ്യമായി തയ്യാറാകുന്ന ഒരു ജനത വന്നിരിക്കുകയാണ്. ഖിയാമത്തുനാളടുത്തു വരുമ്പോ അതിനോടുള്ള അറപ്പ് മാറിപ്പോകുന്നതാ, വെറുപ്പ് മാറിപ്പോകുന്നതാ. ദുനിയാവിൽ നിന്റെ റോഡ് സൈഡിൽ കിടന്ന് വിഭജനിച്ചാ പോലും ഒന്ന് മാറിക്കിടക്കടാ എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു കാലം വരുമെന്ന് അല്ലാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാലഘട്ടത്തിൽ ആപ്പാണ് പ്രിയപ്പെട്ടവരേത്. അത് നിങ്ങൾ ആപ്പിലാക്കാതെ സൂക്ഷിക്കണേ, നിങ്ങളുടെ മക്കളെ ആപ്പിലാക്കാതെ സൂക്ഷിക്കണേ. അല്ലാഹുവേ നന്മകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ഉപകരിക്കാ, നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താ. ഈ ഉമ്മത്തിന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വന്നിട്ട് നിന്നോട് ചോദിക്കും അത്രേ, എവിടെ നീ ഒറ്റയ്ക്കിരിക്കുമ്പോ ആസ്വദിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നത്? ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴല്ലേ കാമുകയോട് വർത്തമാനം പറയാൻ പറ്റൂ. മലക്ക് പറയുന്നു, ഇപ്പൊ നീ ഒറ്റയ്ക്കാനടാ, ഈ കഫം പുടവയ്ക്കകത്ത് ഒറ്റയ്ക്കാനടാ, ഈ കുറച്ച് പഞ്ഞിക്കെട്ടും അട്ടുറം, ഈ കുറഞ്ഞ തുണിയുമല്ലാതെ ഒന്നുമില്ല, നീ ഒറ്റയ്ക്കാണ് മോനെ. എവിടെ നിന്റെ കാമുകയെ വിളിച്ച് സല്ലപിക്കണമെന്നുണ്ടോ? കാമുകയെ വിളിച്ച് സംഗമിക്കണമെന്നുണ്ടോ? സംഗീതത്തിന്റെ മാസ്മരികത ണമെന്നുണ്ടോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രകടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സുഖമാണ്, എന്ത് ഒറ്റയ്ക്കുള്ള ജീവിത നിമിഷങ്ങളെ ഞാൻ തള്ളി തീർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളൊഴിച്ചിട്ട് കുടിച്ച് രസിക്കുന്ന, കള്ളുകുടിച്ചിട്ട് നൃത്തം ചെയ്യുന്നതിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതയാത്രയും പകലും എവിടെ? മലക്ക് ചോദിക്കുന്നു, എവിടെ? അയിനമാ അത്തലിൽ ഉരുസിലിൽ വഹിശീ.